ആ തുഴിച്ചിറങ്ങണം. അച്ചായോ, അയാളുടെ പാങ്ങും പടുതിയെ കണ്ടിട്ട് വള്ളം വിലക്കിട്ടുന്ന കോളുണ്ട്. നിന്റെ കയ്യിലുണ്ടോ 100,000 രൂപ എടുക്കാൻ? അപ്പൻ ഷാപ്പ് ലേലത്തിന് വെച്ചിരിക്കുന്ന ഒരു അഞ്ചാറ് കെട്ടിങ് എടുത്തോ. വർത്തമാനത്തിന് ഒരു കുറവില്ല. കേറാം. അച്ചായ ഒരു മാർഗമുണ്ട്. എന്തുവാടാ ഒരു രഹസ്യം? ഞങ്ങളോട് നമ്മൾ അച്ചായന്റെ തന്തപ്പടയുടെ മുതൽ അടിച്ചു മാറ്റുന്നു. എപ്പടി അത് അച്ചായനെ കാണുന്നില്ലല്ലോ. നമുക്ക് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ മലൈ കള്ളന്മാരാണ്. കള്ളൻ കള്ളൻ എന്റെ കണ്ണടയ്ക്ക് എടുത്തടാ എടുക്കണ്ട, കത്തിയാണ് കുത്തും. ഒന്ന് എണീറ്റേ. അടങ്ങി കിടക്കണോ കളവ? ഇഷ്ടം പോലെ ഉണ്ടല്ലോ. എന്തോ ശബ്ദം കേൾക്കുന്നു, പോയി നോക്കേ. കമോൺ.
എന്താ അപ്പച്ചാ നമ്മുടെ മോഷണ കേസ് പോലീസ് എന്റെ കാശ് എന്റെ കാശ് പോയത് പോയത് തന്നെ അല്ല പക്ഷെ പോലീസ് നായ എന്തോരം നായ പാട്ടിയല്ല ഒന്ന് തന്നെയാടാ ഈ അനധിപ്പെട്ടവൻ ഇവിടെ ഉണ്ടല്ലോ എന്നിട്ട് കള്ളനെ പിടിക്കോ നീ പട്ടിക്ക് തീറ്റ നായ കൊണ്ടുവന്നമാർക്ക് തീറ്റയും ജലവും ഇതൊന്നും എന്റെ കാശില്ല ഏമാമാരെ എനിക്ക് കേസില്ല കുട്ടപ്പായി അതെ ഞാനവന്റെ തന്തയാ എനിക്ക് വരാതില്ല അപ്പച്ചാ അല്ല ഈ പോരാടുന്നു പോളെ കുട്ടിയേ ഒന്നും തോന്നരുത് ഞാൻ വൈകുന്നേരം സ്റ്റേഷനിൽ വന്ന് കണ്ടോളാം ഓ സാരമില്ല മോഷണം പോയ ആൾക്ക് പരാതി ഇല്ലെങ്കിൽ പിന്നെ അപ്പച്ചനൊരു പ്രത്യേക സ്വഭാവക്കാരനാ കേസും ബുക്കാറും ഒന്നും പുള്ളിക്ക് പണ്ടേ ഇഷ്ടമല്ല ആ ബ്രൂണിയെ കേട്ട് എന്നാ അങ്ങനെ ശരി അപ്പച്ചൻ എന്നാ പണിയായി കാണിച്ചേ ഞാൻ എത്ര പാടുപെട്ടിട്ടാണെന്നോ പോലീസ് നായയെ കൊണ്ടുവരിച്ചത് എടാ നട്ടക്കാട്ട് പാതിരായി കില്ലിക്കരപ്പായുടെ ഓട് പൊളിച്ച് അകറ്റ് കയറി കാശും പണവും കക്കാൻ ഏക്കമുള്ള ഒരു കള്ളനെ ഈ നാട്ടിലുള്ളൂ അവനെ പോലീസ് പിടിച്ചോണ്ട് പോകുന്ന എനിക്കിഷ്ടമല്ല അതന്നെ അതന്നെ അരേ ഞാൻ അവന്റെ തന്തയായി പോയി എന്റെ കുഞ്ഞായത് എന്നെങ്കിലും എന്റെ ആ തോട്ടത്തിന്റെ കേസ് എനിക്ക് അനുകൂലമായി വിധിച്ചാൽ താൻ ഈ വള്ളം എനിക്ക് തന്നെ തിരിച്ചു തരണം തന്ന പണം പലിശയും ചേർത്ത് ഞാൻ തിരിച്ചു തരാം കളിക്കല്ലേ ഞാൻ കളിച്ചിട്ടൊന്നുമില്ല എനിക്ക് രണ്ട് ജോക്കറുണ്ട് നീ കൂടെ കുട്ടി മൂന്ന് ജോക്കർ ക്യൂനല്ലേ ഒരുപ്പി കള്ളിങ്ങടാ കാലിയ ഷാപ്പിൽ പോയി രണ്ടുപ്പി വാങ്ങിച്ചോണ്ട് പോവാ ബാപ്പി ഒരു ചേഞ്ചിന് വേണ്ടി നമുക്ക് ഇന്ന് ഷാപ്പിൽ പോയി കള്ളു കുടിച്ചാലോ ശരിയാ വല്ലതും തൊട്ടുകൂട്ടി അടിക്കാമല്ലോ ഞാനും വരാം ബാപ്പി എവിടുന്നാ ദാ വള്ളത്തിന് കാവലാന്നേ ചേരുന്നോണം അവസാനം മേരിക്കുട്ടി പറഞ്ഞു ഇനി മേലാൽ എന്റെ പിറകെ നടന്ന അടിച്ച് നിന്റെ പല്ലിളക്കും അത് ന്യായം ഇതാ നോക്ക് ഇതാ പണിക്കരുടെ സിൽബന്തി രാവണൻ എന്തോ ദുരുദ്ദേശമുണ്ട് അല്ല രാവണി ഈ പന്തൊക്കെ അങ്ങോട്ടാ പാതിരാത്രിക്ക് തവള പിടിക്കാൻ ഇറങ്ങിയതായിരിക്കും അല്ലയോ അല്ലടാ ഇല്ലിക്ക കുട്ടപ്പായ ഒരു വിറവെള്ളം വാങ്ങിച്ചിട്ടില്ലേ അത് പെട്രോൾ ഒഴിച്ച് കത്തിക്കാണ് ശരി ഇല്ലിക്ക ചുണ്ടൻ കത്തിക്കാൻ പോവാണോ ആ വിവരം നേരത്തെ പറഞ്ഞെങ്കിൽ ഞങ്ങളോട് വരത്തില്ലേ അത് കൊള്ളാം